നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജന്റീന ഫിഫ ലോകകപ്പ് ഫൈനലിൽ ജൂലിയൻ അൽവാരസ് വണ്ടർ സോളോ റണ്ണടക്കം, രണ്ടും മെസ്സി ഒന്നും ഗോൾ നേടിയപ്പോൾ 3-0 മെസ്സിപ്പട ഫൈനലിലേക്ക് പന്തടിച്ചു കുതിച്ചത്. ബ്രസീൽ ആരാധകർ പതിയെ അർജന്റീന ആരാധകരായി. ഇതാണ് ലോകോത്തര ടീം. കൃത്യസമയത്ത് വൻപന്മാരെല്ലാവരും വീണപ്പോൾ അർജന്റീന പിടിച്ചു നിന്നു. അതുമാത്രമല്ല, കുതിക്കുകയാണ്. ഖത്തർ ലോകകപ്പിൽ ലുസൈൽ സ്റ്റേഡിയം അർജന്റീനൻ നീലമയമായ കാഴ്ചയാണ് കണ്ടത്. ലുസൈൽ സ്റ്റേഡിയത്തിന്റെ നീലാകാശത്ത് ഗോളും അസിസ്റ്റുമായി അവതരിച്ചപ്പോൾ അർജന്റീന ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ ജൂലിയൻ അൽവാരസ് വണ്ടർ സോളോ റണ്ണടക്കം, രണ്ടും മെസ്സി ഒന്നും ഗോൾ നേടിയപ്പോൾ 3-0 മെസ്സിപ്പട ഫൈനലിലേക്ക് പന്തടിച്ചു കുതിച്ചത്. പതിഞ്ഞ തുടക്കത്തിന് ശേഷം ലുസൈൽ സ്റ്റേഡിയത്തെയും ഫുട്ബോൾ ലോകത്തെയും ആവേശത്തിലാക്കി ഗോളാവശ്യത്തിലേക്ക് അതിശക്തമായി തിരിച്ചെത്തുകയായിരുന്നു അർജന്റീന. മെസ്സി പെനാൽറ്റിയിലൂടെ 34 മിനിറ്റിലും അൽവാരസ് 69 മിനിറ്റുകളിലും വലച്ചലിപ്പിച്ചു. സ്ലോ പേസിൽ തുടങ്ങിയ മത്സരത്തിൽ ആദ്യ 10 മിനിറ്റുകളിൽ ഗോളിമാരെ പരീക്ഷിക്കുന്ന കാര്യമായ ആക്രമണം ഇരുപക്ഷത്തു നിന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് വീണുകിട്ടിയ കോർണർ അവസരങ്ങൾ ഹെഡർ ചെയ്യാൻ പാകത്തിൽ പറന്നിറങ്ങില്ല. മോഡ്രിച്ച് കളി നിയന്ത്രിച്ചപ്പോൾ ക്രൊയേഷ്യയുടെ പക്ഷത്തായിരുന്നു പന്ത് കൂടുതൽ സമയവും. 22 മിനിറ്റിൽ മെസ്സി മുന്നേറ്റത്തിന് ശ്രമിച്ചെങ്കിലും ക്രൊയേഷ്യൻ പ്രതിരോധം ഭേദിക്കാനായില്ല. 31 മിനിറ്റിൽ പെർസിച്ചിന്റെ ചിപ്പ് ബാനറിന് അല്പം മുകളിലൂടെ പോയി. പിന്നീടായിരുന്നു നാടകീയമായി മത്സരം അർജന്റീന കാൽക്കീഴിലാക്കുന്നത്. 34 മിനിറ്റിൽ ഗോളിന് മീറ്ററുകൾ മാത്രം അകലെ വരെ എത്തിയ അൽവാരസിനെ ഗോളി ഫൗൾ ചെയ്തതിന് റെഫറി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് വലയിലേക്ക് തുളഞ്ഞു കയറി. വൈകാതെ 39 മിനിറ്റിൽ കൗണ്ടർ അറ്റാക്കിലെ വണ്ടർ സോളോ റണ്ണിൽ അൽവാരസ് അർജന്റീനയുടെ ലീഡ് രണ്ടാക്കി. മധ്യവരയ്ക്കിപ്പുറത്ത് നിന്ന് 3 ക്രൊയേഷ്യൻ താരങ്ങളെ ഡ്രിബിൾ ചെയ്ത് മുന്നേറിയ അൽവാരസ് സോസോയെയും ലിവാക്കോവിച്ചിനെയും വകഞ്ഞുമാറി പന്ത് വലയിലേക്ക് ചെത്തിയിടുകയായിരുന്നു. ആദ്യ പകുതി പൂർത്തിയാകും മുമ്പ് കോർണറിലൂടെ 3 ഗോൾ നേടാനുള്ള അർജന്റീനൻ ശ്രമം തലനാരിഴയ്ക്കാണ് നഷ്ടമായത്. അൽവാർസിന്റെ ഷോർട്ട് ഗോളിയുടെ അത്ഭുത ഡിഫ്ലക്ഷനിൽ ഫലിക്കാതെ വരികയായിരുന്നു. 58 മിനിറ്റിൽ മെസ്സിയുടെ ഗോൾ എന്നുറച്ച ഷോട്ട് ലിവാക്കോവിച്ച് തടുത്തു. 69 മിനിറ്റിൽ ക്രൊയേഷ്യൻ പ്രതിരോധത്തെ വട്ടം കറക്കിയുള്ള മെസ്സിയുടെ ഗംഭീര മുന്നേറ്റത്തിനൊടുവിൽ അൽവാരസ് സുന്ദര ഫിനിഷിലൂടെ അർജന്റീനയുടെ 3 ഗോൾ കണ്ടെത്തി. മറുവശത്ത് ലൂക്ക മോഡ്രിച്ച് ലോകകപ്പ് വേദിയിൽ നിന്ന് അർഹമായ യാത്രയയപ്പ് നൽകാനാവാതെ ക്രൊയേഷ്യൻ താരങ്ങൾ കിതച്ചു. രണ്ട് മാറ്റങ്ങളുമായി 4-4-2 ശൈലിയിലാണ് സ്കലോണി അർജന്റീനയെ കളത്തിലിറക്കിയത്. കഴിഞ്ഞ മത്സരത്തിൽ അവസാന നിമിഷങ്ങളിൽ പകരക്കാരനായി മാത്രമിറങ്ങിയ ഏഞ്ചൽ ഡി മരിയ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നില്ല. ലിസാഡ്രോ മാർട്ടിനസിന് പകരം ലിയാഡ്രോ പരേഡസും മാർക്കസ് അക്യുനക് പകരം നിക്കോളാസ് ഡാഗ്ലിഫിക്കോയും അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ എത്തി. അതേസമയം ബ്രസീലിനെതിരായ ക്വാർട്ടർ ഫൈനലിലെ അതേ ടീമിനെ 4-3-3 ശൈലിയിൽ ഡാലിച്ചിന്റെ ക്രൊയേഷ്യ നിലനിർത്തുകയായിരുന്നു. എമി മാർട്ടിനസ്, നഫ്വൽ മൊളീന, ക്രിസ്ത്യൻ റൊമീറോ, നിക്കോളാസ് ഓട്ടമെൻസ് ഡി, നിക്കോളാസ് ഡാഗ്ലിഫിക്കോ, റോഡ്രിഗോ ഡി പോൾ, എൻസാ ഫെർണാണ്ടസ്, ലിയാഡ്രോ പരേഡസ്, അലക്സിസ് മാക്സ് അലസ്റ്റർ, ലിയോണൽ മെസ്സി, ജൂലിയൻ അൽവാരസ് എന്നിവരായിരുന്നു അർജന്റീന സ്റ്റാർട്ടിംഗ് 11. ഡൊമിനിക് ലിവോക്കോവിച്ച്, യോസിപ് യുറോനോവിച്ച്, ഡീജൻ ലോവ്രൻ, യോഷ്കോ ഗാഡിയോൾ, ബോർണാ സോസ, ലൂക്കോ മോഡ്രിച്ച്, മാർസലോ ബ്രോസോവിച്ച്, മറ്റിയോ കോവാസിച്ച്, മാരിയോ പസാലിക്, ആന്ദ്രേ ക്രോമാരിച്ച്, ഇവാൻ പെരിസിച്ച് എന്നിങ്ങനെയാണ് ക്രൊയേഷ്യൻ സ്റ്റാർട്ടിംഗ് 11. അർജന്റീന ഫൈനലിൽ എത്തിയതോടെ ആവേശകരമായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.